കൊറോണ മാത്രമല്ല, കൊറോണയേതര രോഗങ്ങളുണ്ട്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളുണ്ട്, മറ്റു പകർച്ചവ്യാധികളുണ്ട്, ഇതൊക്കെ താഴെത്തട്ടിലടക്കം വരുന്നുണ്ട്. കൊറോണ വന്ന ആദ്യ നാളുകളിൽ നമ്മൾ ഒരുപാട് ആശുപത്രികൾ അടഞ്ഞു കിടന്നിരുന്നു. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ നിർബന്ധമായിട്ട് തുറന്നു വെക്കണമെന്ന് പറഞ്ഞു, അതെല്ലാം തുറന്നിരുന്നു. ആളുകൾ വരുന്നത് കുറച്ചാദ്യം കുറഞ്ഞു, ഇപ്പൊ ധാരാളമായിട്ട് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും അഭ്യർത്ഥന മാനിച്ച് സ്വകാര്യ ആശുപത്രികളും ഇപ്പൊ തുറക്കാൻ തയ്യാറായിട്ടുണ്ട്. തുറക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രയാസം അവർക്ക് സ്വയം രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രോഗ പ്രതിരോധത്തിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല എന്നൊക്കെയായിരുന്നു. മാസ്ക്, കയ്യുറകൾ, അതുപോലെ തന്നെ ഷീൽഡ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. മാർക്കറ്റിൽ ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടാത്ത ഒരു സ്ഥിതി നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ചില ചെറുകിട സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വളരെ പെട്ടെന്ന് ഇതെല്ലാം ശേഖരിക്കാൻ കഴിയാത്ത വിഷമകരമായിട്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെയാണ് IMA ഒരു നല്ല ഇടപെടൽ ഇപ്പൊ നടത്തുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ കൈമാറിയിട്ടുള്ളത് അത്തരത്തിലുള്ള ചെറുകിട ആശുപത്രികൾക്കടക്കമുള്ള സുരക്ഷാ ഉപകരണങ്ങളാണ്. ഇവ താഴെ തട്ടിലുള്ള പ്രൈമറി ഹോസ്പിറ്റലുകൾക്ക് PPE കിട്ടുന്ന ആവശ്യമായിട്ട് വരില്ല. ആവശ്യമുണ്ടെങ്കിൽ ആ മേഖലകളിലത് കൊടുക്കേണ്ടതാണ്. പക്ഷേ സാധാരണഗതിയിൽ അവർക്കുള്ള മാസ്കും കയ്യുറകളും സാനിറ്റൈസറുകളും ഒക്കെയാണ് IMA വിതരണം ചെയ്യുന്നത്. ഇത് ഏറെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് വിതരണം ചെയ്യുക മാത്രമല്ല, സ്വകാര്യ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാൻ IMA തയ്യാറാവുകയാണ്. എങ്ങനെയാണ് ഒരു കേസ് താഴെ തട്ടിലുള്ള ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത്? തിരിച്ചയക്കാൻ പറ്റില്ല നമുക്ക്. എന്നാൽ ചുമയോ തൊണ്ടയ്ക്കോ ബുദ്ധിമുട്ടോ അങ്ങനെയല്ല, റെസ്പിറേറ്ററി സിംറ്റം ഒക്കെ ഉള്ളത് ഒരുപക്ഷെ കൊറോണയാണോ സംശയിക്കേണ്ട സമയമാണ്. അത്തരം ഒരു കേസ് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, എവിടേക്ക് പറഞ്ഞയക്കണം, അല്ലാത്ത കേസുകൾ എങ്ങനെ ശുശ്രൂഷിക്കണം, ഏത് കേസ് വരുമ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ മാസ്ക്, ഷീൽഡ്, ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ IMA തയ്യാറാവും. അപ്പൊ പിന്നെ ഹോസ്പിറ്റലുകൾ അടച്ചു തീരുന്ന കാര്യമില്ല. എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഉണ്ടാക്കിയാൽ, നല്ല തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഏത് രോഗവും കൊറോണ കാലത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിനുള്ള അവസരമാണ് ഉണ്ടാക്കുന്നത്. ഗവൺമെന്റ് മേഖലയിൽ തുടർച്ചയായി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചിരന്തരത്ത് ഗവൺമെന്റ് ഡോക്ടർമാർ DMO-യും DPO-യും ഒക്കെ ഇടപെട്ടുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും കുറേയേറെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും പൂർണ്ണമായിട്ടില്ല പ്രൈവറ്റ് മേഖലയിൽ. അതുകൊണ്ട് IMA ആ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പ്രൈവറ്റ് മേഖലയിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, ഈ രോഗത്തെ എങ്ങനെ നേരിടാം, ഇതല്ലാത്ത മറ്റ് രോഗങ്ങളെ ഈ കാലത്ത് എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാം, ഇതാണ് IMA ചെയ്യുന്നത്. ഇത് കേരളത്തിൽ ഉടനീളം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ അത്ര തന്നെയോ അതിലേറെയോ സ്വകാര്യ ആശുപത്രികളും കേരളത്തിലുണ്ട്. അതും കൂടി ചേർന്നിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യ പരിപാലനം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശുപത്രികളെ സഹായിക്കുന്നതിനും ട്രെയിനിങ് കൊടുക്കുന്നതിനും IMA നടത്തുന്ന ഈ പരിശ്രമം ഈ കോവിഡ് കാലത്ത് വളരെയേറെ സന്തോഷമുണ്ട്. ആരോഗ്യവകുപ്പിന് വലിയ നന്ദിയുണ്ട് ഈ പ്രവർത്തനം നടത്തുന്നതിന്. IMA-യോട് ഞാൻ ആരോഗ്യവകുപ്പിന് വേണ്ടി അവരോട് എല്ലാ നന്ദിയും അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങളും അറിയിക്കുന്നത്.